എല്ലാവർക്കും നമസ്കാരം HSC മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാള ചെറുകഥാ സാഹിത്യത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു പഠിച്ചു കാണുമെന്ന് കരുതുന്നു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ വരും ദിവസങ്ങളിൽ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ചില കൂട്ടുകാർ കമൻ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് HSST യുടെയും HSC മലയാളത്തിൻ്റെയും നെറ്റ് സെറ്റ് ഇവയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിരിക്കും ഓരോ ടോപ്പിക്കിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം ഒരു യുദ്ധത്തിൻ്റെ ആരംഭം ഒരു യുദ്ധത്തിൻ്റെ അവസാനം എന്നീ ചെറുകഥകൾ രചിച്ചത് OV വിജയൻ ഒരു യുദ്ധത്തിൻ്റെ ആരംഭം ഒരു യുദ്ധത്തിൻ്റെ അവസാനം എന്നീ ചെറുകഥകൾ രചിച്ചത് OV വിജയൻ അടുത്ത ചോദ്യം നോക്കാം ഞാനാ ഈ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത് ഈ തിണ്ണമെഴുകിയത് ഞാനാ ഒരു വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഏത് കഥാകൃത്തിൻ്റെ രചനയാണിത് കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥയിലെ സംഭാഷണമാണിത് അടുത്ത ചോദ്യം നോക്കാം കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം എന്ന ചെറുകഥ രചിച്ചതാര് അമ്പാടി നാരായണ പൊതുവാൾ കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം എന്ന ചെറുകഥ രചിച്ചത് അമ്പാടി നാരായണ പൊതുവാൾ അടുത്ത ചോദ്യം വാസ്തുഹാര എന്ന ചെറുകഥയുടെ കർത്താവ് ശ്രീരാമൻ വാസ്തുഹാര എന്ന ചെറുകഥയുടെ കർത്താവ് ശ്രീരാമൻ അടുത്ത ചോദ്യം നോക്കാം പുന്നപ്ര വയലാർ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട് പുന്നപ്ര വയലാർ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട് അടുത്ത ചോദ്യം രാച്ചിയമ്മ എന്ന സുപ്രസിദ്ധമായ കഥ ആരുടേതാണ് ഉറൂബിൻ്റെ സുപ്രസിദ്ധമായ കഥയാണ് രാച്ചിയമ്മ അടുത്ത ചോദ്യം പന്തലായനി കഥാകാരൻ ആരാണ് UA ഖാദർ പന്തലായനിയുടെ കഥാകാരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പന്തലായനി കഥാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ UA ഖാദർ അടുത്ത ചോദ്യം വളർത്തുകാളയോട് തീവ്രമായ ഹൃദയബന്ധം പുലർത്തുന്ന കർഷകൻ്റെ വ്യഥകൾ ആവിഷ്കരിക്കുന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥ മാണിക്കൻ വളർത്തുകാളയോട് തീവ്രമായ ഹൃദയബന്ധം പുലർത്തുന്ന കർഷകൻ്റെ വ്യഥകൾ ആവിഷ്കരിക്കുന്ന അന്തർജനത്തിൻ്റെ കഥ മാണിക്കൻ ബഷീറിൻ്റെ പല കഥകളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രം എട്ടുകാലി മമ്മുഞ്ഞു അടുത്ത ചോദ്യം ഞാൻ എന്ന് ഇവിടെ പറയുന്നത് എന്നെപ്പറ്റിയല്ല നിങ്ങളെപ്പറ്റിയാണ് കഥയിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹിത്യകാരൻ ബഷീർ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് എന്നെപ്പറ്റിയല്ല നിങ്ങളെപ്പറ്റിയാണ് കഥയിൽ ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹിത്യകാരൻ ബഷീർ അടുത്ത ചോദ്യം നോക്കാം മലനാട്ടിലെ കർഷകരുടെ പങ്കപ്പാടുകൾ കഥാവിഷയമാക്കിയ കഥാകാരൻ പൊൻകുന്നം വർക്കി മലനാട്ടിലെ കർഷകരുടെ പങ്കപ്പാടുകൾ കഥാവിഷയമാക്കിയ കഥാകാരൻ പൊൻകുന്നം വർക്കി അടുത്ത ചോദ്യം ചരാചര പ്രേമം എന്ന ദാർശനിക ദുഃഖം പ്രതിപാദിക്കുന്ന ബഷീർ കഥ ഭൂമിയുടെ അവകാശികൾ ചരാചര പ്രേമം എന്ന ദാർശനിക ദുഃഖം പ്രതിപാദിക്കുന്ന ബഷീറിൻ്റെ കഥയാണ് ഭൂമിയുടെ അവകാശികൾ അടുത്ത ചോദ്യം കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കഥാകാരൻ്റെ ശരിയായ പേര് ജോർജ് വർഗീസ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കഥാകാരൻ്റെ ശരിയായ പേര് ജോർജ് വർഗീസ് അടുത്ത ചോദ്യം പ്രണയികളുടെ മതം പ്രേമമാണെന്ന് എഴുതിയ കഥാകാരി മാധവിക്കുട്ടി പ്രണയികളുടെ മതം പ്രേമമാണെന്ന് എഴുതിയ കഥാകാരി മാധവിക്കുട്ടി അടുത്ത ചോദ്യം നോക്കാം പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുരാതനമായ ഒരു പള്ളിയുടെയും പള്ളിപ്പറമ്പിലെ കവറിടങ്ങളുടെയും കഥ പറയുന്ന കൃതി സ്മാരകശിലകൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുരാതനമായ ഒരു പള്ളിയുടെയും പള്ളിപ്പറമ്പിലെ കബറിടങ്ങളുടെയും കഥ പറയുന്ന കൃതി സ്മാരകശിലകൾ അടുത്ത ചോദ്യം
പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് ഗൗരി എന്ന കഥയെ. പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് കെ പി അപ്പൻ വിശേഷിപ്പിച്ചത് ഗൗരി എന്ന കഥയാണ്. ടി പത്മനാഭൻ്റെ ഏറ്റവും മികച്ച ചെറുകഥകളുടെ സമാഹാരമാണ് ഗൗരി. അപ്പോൾ ഗൗരി ടി പത്മനാഭൻ്റെ ചെറുകഥാ സമാഹാരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഭാരമില്ലാത്ത പക്ഷി എന്ന കഥ എഴുതിയത് യു എ ഖാദർ. ഭാരമില്ലാത്ത പക്ഷി എന്ന കഥ എഴുതിയത് യു എ ഖാദർ. പൗർണമി എന്ന കഥാസമാഹാരം ആരുടെയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ. എസ് കെ പൊറ്റക്കാടിൻ്റെ കഥാസമാഹാരമാണ് പൗർണമി. അടുത്ത ചോദ്യം നോക്കാം, മതിലുകൾ എന്ന കഥാസമാഹാരം ആരുടെയാണ്? മാധവിക്കുട്ടിയുടെയാണ്. മാധവിക്കുട്ടിയുടെ കഥാസമാഹാരമാണ് മതിലുകൾ. അടുത്ത ചോദ്യം, ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ എസ് മാധവൻ രചിച്ച കഥ നിലവിളി. ഗുജറാത്ത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ എസ് മാധവൻ രചിച്ച കഥ നിലവിളി. ചോദ്യം, ശ്രീ പാർവതിയുടെ പാദം എന്ന കഥ ആരുടെയാണ്? ഇ ഹരികുമാർ. ഇ ഹരികുമാറിൻ്റെ കഥയാണ് ശ്രീ പാർവതിയുടെ പാദം. അടുത്ത ചോദ്യം, ഇരുട്ടിനു മുമ്പ് എന്ന കഥ ആരുടെയാണ്? ടി പത്മനാഭൻ്റെ. ടി പത്മനാഭൻ്റെ കഥയാണ് ഇരുട്ടിനു മുൻപ്. അടുത്ത ചോദ്യം, കാളിയമർദ്ദനം എന്ന കഥ രചിച്ചത് മലയാറ്റൂർ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥയാണ് കാളിയമർദ്ദനം. അടുത്ത ചോദ്യം നോക്കാം, കൊതുകിനെ കഥാപാത്രമാക്കിയുള്ള വല എന്ന കഥ എഴുതിയത് സക്കറിയ. കൊതുകിനെ കഥാപാത്രമാക്കിയുള്ള വല എന്ന കഥ എഴുതിയത് സക്കറിയ. ചരിത്രം വായിക്കുന്ന ഒരാൾ എന്ന കഥാസമാഹാരം ആരുടെയാണ്? ഐമനം ജോൺ. ഐമനം ജോണിൻ്റെ കഥാസമാഹാരമാണ് ചരിത്രം വായിക്കുന്ന ഒരാൾ. അടുത്ത ചോദ്യം നോക്കാം, 2005 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജാപ്പാണം പുകയില എന്ന കഥാസമാഹാരം ആരുടെയാണ്? 2005 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജാപ്പാണം പുകയില എന്ന കഥാസമാഹാരം ആരുടെയാണ്? കാക്കനാടൻ്റെ. അടുത്ത ചോദ്യം നോക്കാം, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു എന്ന കഥാസമാഹാരം ആരുടെയാണ്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിൻ്റെ കഥാസമാഹാരമാണ് 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം, മരപ്പാവകൾ ഈ ചെറുകഥ ആരുടേതാണ്? കാരൂറിൻ്റെ. കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ ചെറുകഥയാണ് മരപ്പാവകൾ. അടുത്ത ചോദ്യം, ഇ വി കൃഷ്ണപിള്ള 4 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച ചെറുകഥ സമാഹാരത്തിൻ്റെ പേര് എന്താണ്? കേളി സൗദം. ഇ വി കൃഷ്ണപിള്ള 4 ഭാഗങ്ങളിലായി പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരത്തിൻ്റെ പേര് കേളി സൗദം. അടുത്ത ചോദ്യം നോക്കാം, ശബ്ദിക്കുന്ന കലപ്പ ഈ കഥ രചിച്ചത് ആരാണ്? പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. അടുത്ത ചോദ്യം, സി എസ് ഗോപാലപണിക്കർ മലയാളത്തിലെ ഏത് സാഹിത്യ രംഗവുമായി ബന്ധമുള്ള ആളാണ്? ചെറുകഥാ രംഗം. സി എസ് ഗോപാലപണിക്കർ മലയാളത്തിലെ ഏത് സാഹിത്യ രംഗവുമായി ബന്ധമുള്ള ആളാണ്? ചെറുകഥാ രംഗം. അടുത്ത ചോദ്യം, ചേന്നൻ തകഴിയുടെ ഏത് ചെറുകഥയിലെ കഥാപാത്രമാണ്? വെള്ളപ്പൊക്കത്തിൽ. ചേന്നൻ തകഴിയുടെ ഏത് ചെറുകഥയിലെ കഥാപാത്രമാണ്? വെള്ളപ്പൊക്കത്തിൽ. അടുത്ത ചോദ്യം നോക്കാം, ഗുസ്തി ആരുടെ ചെറുകഥയാണ്? കേശവദേവിൻ്റെ. കേശവദേവിൻ്റെ ചെറുകഥയാണ് ഗുസ്തി. ഹലോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളോടുകൂടെ മലയാള ചെറുകഥ സാഹിത്യമെന്ന നമ്മുടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിൻ പി എസ് സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.